നമസ്കാരം നമസ്കാരം സോഷ്യോളജി സമൂഹശാസ്ത്രത്തിലെ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായിട്ട് ഏഴ് പാഠഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എട്ട് ഒൻപത് പത്ത് എന്ന മൂന്ന് പാഠഭാഗങ്ങളാണ് ഇത് നാലാമത്തെ എപ്പിസോഡാണ് എട്ടാമത്തെ ചാപ്റ്റർ എൻവയ്മെൻറ്റ് ആൻഡ് സൊസൈറ്റി പരിസ്ഥിതിയും സമൂഹവും വളരെ വിപുലമായ ഒരു മേഖലയാണ് സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് കാരണം എക്കോളജിയും ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ സംസ്കാരവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് സോഷ്യോളജി ഈ വിഷയത്തെ വളരെ ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതുകൊണ്ട് എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് എവ്രി സൊസൈറ്റി ഹാസ് ആൻ എക്കോളജിക്കൽ ബേസ് എന്താണ് എക്കോളജി അപ്പോൾ എക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയെ സംബന്ധിക്കുന്നൊരു ശാസ്ത്രമാണ് ഇറ്റ് ഈസ് എ വെബ് ഓഫ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ സിസ്റ്റം ആൻഡ് പ്രോസസ്സ് പരിസ്ഥിതി ശാസ്ത്രം എന്നത് ഭൗതികവും ജീവശാസ്ത്രപരവുമായ സംവിധാനങ്ങളുടെയും പ്രക്രിയകളുടെയും പരസ്പര ബന്ധത്തെയാണ് അഡ്രസ് ചെയ്യുന്നത് പരിസ്ഥിതി ശാസ്ത്രം ചർച്ച ചെയ്യുന്നതും ആ മേഖലയെക്കുറിച്ചാണ് ഇവിടെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്നത് പരിസ്ഥിതിക്ക് ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കുറേ പഠിച്ചു വന്നിട്ടുള്ളൊരു മേഖലയാണ് പരിസ്ഥിതി എന്നാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ സാമൂഹിക പരിസ്ഥിതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ സോഷ്യൽ എൻവോൺമെൻറ്റ് ഇറ്റ് എമേർജ് ഫ്രം ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബയോ ഫിസിക്കൽ ഇക്കോളജി ആൻഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് പലപ്പോഴും മനുഷ്യൻ്റെ ഇടപെടലുകളാണ് സാമൂഹിക പരിസ്ഥിതി നിർണയിക്കപ്പെടുന്നതിന് കാരണമായിത്തീരുന്നത് സോഷ്യൽ വാല്യൂസ് ആൻഡ് നോംസ് സാറ് പറഞ്ഞതിൽ നിന്നും തുടരുകയാണെങ്കിൽ ഈ സാമൂഹ്യ മൂല്യങ്ങളും ക്രമങ്ങളും പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന കാഴ്ച തീരുമാനിക്കുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്യാപിറ്റലിസിക് വാല്യൂവിൽ പരിസ്ഥിതിയിൽ നമ്മൾ കാണുന്നതെല്ലാം കല്ലും മണ്ണും മരവും ജലവും വായുവും വിൽപ്പന ചരക്കാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ആശയം അവർ മുമ്പോട്ടേക്ക് വെക്കുന്നു കമ്മോഡിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതൊരു പ്രൊഡക്റ്റാക്കി അവർ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം ഒരു സോഷ്യലിസ്റ്റ് വാല്യൂയിലാണ് വാല്യൂവിലാണെങ്കിൽ അവർ പറയുന്നത് അവർ കാണുന്നത് പരിസ്ഥിതിയെ കാണുന്നത് ജസ്റ്റിസിൻ്റെയും ഇക്വാലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ മാന്യമായ രീതിയിൽ അതിനെ കാണണം എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മാഗ്സിൻ കാഴ്ചപ്പാടിൽ പറയുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്കാരും തന്ന നമ്മുടെ സ്വന്തം അവകാശപ്പെട്ട ഒന്നല്ല മറിച്ച് വരുന്ന തലമുറയ്ക്ക് ഇതിനേക്കാൾ ഭംഗിയായി ഏല്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒന്ന് മാത്രമാണ് എന്നുള്ളൊരു ജസ്റ്റിസ് നീതിയുടെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതിയെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളിലൂടെ കാണുന്നതെങ്കിൽ ചില മതങ്ങൾ ഈ പരിസ്ഥിതിയെ സേക്രഡായി പരിഗണിക്കുന്നുണ്ട് കാവുകളും മരങ്ങളും ആലുകളും ബുദ്ധിസവും ഹിന്ദുവിസവും ഒക്കെ അതിനെ കാണുന്നു ഈവൻ ക്രിസ്ത്യാനിറ്റി ഇല്ലേ ഒലിവ് അങ്ങനെയല്ലേ ഒലിയ വിലകളെ പരിശുദ്ധമായി കാണുകയൊക്കെ ചെയ്യുന്നു പരിസ്ഥിതിയെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് നദികളെ പുണ്യ മാതാവായി കാണുന്നത് അങ്ങനെ ഒരുപാട് രീതിയിൽ ഈ സോഷ്യൽ വാല്യൂസ് ഇത്തരത്തിലുള്ള സാമൂഹ്യ മൂല്യങ്ങളും നോംസും പരിസ്ഥിതിയെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത് എന്നു കൂടി നമ്മൾ ഈ തരുണത്തിൽ ഓർക്കുന്നത് നല്ലതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത പ്രധാനമായിട്ടുള്ള എൻവയറോൺമെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ച ഒരു മേഖല അതുകൊണ്ട് തന്നെ എൻവരോൺമെൻ്റൽ പ്രോബ്ലംസ് ആൻഡ് റിസ്ക് എന്ന് പറയുന്നത് പ്രാധാന്യം അർഹിക്കുന്നു അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും എഴുതേണ്ട പോയിൻ്റുകളൊന്നും നോക്കാം സാർ റിസോഴ്സ് ഡെപ്ലീഷൻ പൊല്യൂഷൻ അത് നാല് തരത്തിലുള്ള മലിനീകരണ ഓർത്തോളം എയർ വാട്ടർ സോയിൽ സൗണ്ട് തുടങ്ങിയ പൊല്യൂഷൻ ഗ്ലോബൽ വാമിംഗ് ആഗോള താപനം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗനിസംസ് എന്നുള്ളത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് പ്രകൃതി മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതും പ്രകൃതിതത്വമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാമാണ് ഈ ഭാഗങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട മേഖലയാണ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇത് രണ്ടും രണ്ടാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഉണ്ടാകുന്ന പല ദുരന്തങ്ങളും മനുഷ്യ എന്നുള്ളത് ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡ്രൗട്ട് वरळचा വെള്ളപ്പൊക്കം ഈ അടുത്ത സമീപകാല കേരളത്തിൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലർ ആരോപിക്കപ്പെടുന്ന ആരോപിക്കുന്നത് മനുഷ്യനിർമ്മിതമായ സാഹചര്യങ്ങളാണ് അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നതെന്ന് അതുകൊണ്ട് നമുക്ക് വിഭിന്നമായി കാണാൻ കഴിയില്ല വി വി ഹാവ് ടു സീ ദം ഈക്വൽ വിത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനിർമ്മിതമായ എൻവയറമെൻറ്റൽ ഡിസാസ്റ്റേഴ്സിന് ഉദാഹരണങ്ങളായി നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന വേറെ ചിലത് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സുനാമിയെയും ഭോപ്പാൽ ഗ്യാസ് ദുരന്തത്തെയും പരിശോധിക്കുകയാണെങ്കിൽ സുനാമി ഈസ് പ്യൂർലി നാച്ചുറലിസ്റ്റ് അല്ലേ പ്രകൃതിദത്തമായ ഒരു ദുരന്തമാണ് പ്രകൃതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാരണം അതിനെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് ഭൂമി കുലുക്കവും ഒക്കെ സുനാമിയിൽ നിന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് അതേസമയം ഭോപ്പാൽ ഗ്യാസ് ദുരന്തം എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ സമൂഹത്തിൽ വേണ്ടുന്ന സുരക്ഷയോടുകൂടി അതിനെ കാണാതിരുന്നത് കൊണ്ടുണ്ടായ ഒരു അപകടമാണ് ഭോപ്പാലിലുണ്ടായ ഗ്യാസ് ആണവ ദുരന്തം ആണവ ദുരന്തം അത് ചെർണോവൽ ആണവ ദുരന്തം ചിലയിടത്ത് ഡാമുകൾ തകർന്ന് ഒരു ഭൂപ്രദേശം മുഴുവൻ ഒഴുക്കി കൊണ്ടുപോയതും ഒക്കെ ഇത്തരത്തിലുള്ള മനുഷ്യ നിർമ്മിതമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളായി നമുക്ക് കാണാൻ കഴിയും അത് പരിശോധിക്കുമ്പോഴാണ് അടുത്ത കോൺസെപ്റ്റ് വളരെ പ്രധാനമായിട്ട് വരുന്നത് റിസ്ക് സൊസൈറ്റി എന്നുള്ളത് അപകട സാധ്യതയുള്ള സമൂഹം അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നാം ഇത് ജീവിക്കുന്നത് മനുഷ്യനും പരിസ്ഥിതിക്കും സുരക്ഷിതവും ഭദ്രവുമാണെന്ന് ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ഉൽപ്പന്നങ്ങളും സാങ്കേതികവിദ്യയും ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ മിക്കവാറുമുള്ള എല്ലാ ആണവ ദുരന്തവും ചർണാവിൽ ആണവ ദുരന്തം ജപ്പാനിലുണ്ടായ ഫുക്കിഷിമ ആണവ ദുരന്തം ഇങ്ങനെയുള്ള ധാരാളം മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ അതെപ്പോഴും നമ്മൾക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നു നാം ജീവിക്കുന്നത് ഒരു അപകട സാധ്യതയുള്ള സമൂഹത്തിലാണ് തന്നെ എൻവയോണ്ടൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ പ്രോബ്ലംസുമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക മെനി എ ടൈം എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഇവാൾവ്സ് ഇൻ ടു സോഷ്യൽ പ്രോബ്ലംസ്

ഇവിടെ ഒരു രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന സ്ലൈഡിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതിയാകും പക്ഷേ അതിനകത്തൊരു നാല് മാർക്കിൻ്റെയോ ആറ് മാർക്കിൻ്റെയോ ചോദ്യം വന്നു കഴിഞ്ഞാൽ നർമ്മദാപിതാവുന്നതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും ആദിവാസി ഭൂമി ഏറ്റെടുത്തുകൊണ്ട് വലിയ ജലസേചന പദ്ധതികൾ ആരംഭിച്ചു വ്യവസായശാലകൾ ആരംഭിക്കുന്നു അതിൻ്റെയൊക്കെ ഫലം നേടുന്നത് പട്ടണത്തിലുള്ളവരാണെന്നും ആ പ്രദേശത്ത് സ്വന്തം ഭൂമിയായി കരുതിയിരുന്നവർക്ക് അതെല്ലാം നഷ്ടപ്പെടുന്നതും ഒക്കെ ഒരു സോഷ്യൽ പ്രോബ്ലമായി കണ്ടുകൊണ്ട് വിശദീകരിക്കുകയും കൂടെ ചെയ്താലായിരിക്കും അതിന് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും സാധിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികം നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് സോഷ്യൽ ഇക്കോളജി എന്ന് പറയുന്നത് സാമൂഹ്യ പരിസ്ഥിതി ശാസ്ത്രം അതിലേറ്റവും ഒരു കാര്യം മുറേ ബുക്ചിൻ എപ്പൊ ഹീ വാസ് എ പൊളിറ്റിക്കൽ ഫിലോസഫർ ആൻഡ് ഫൗണ്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഇക്കോളജി എല്ലാ ഇക്കോളജിക്കൽ പ്രോബ്ലമും ഇറ്റ് ഈസ് ഡീപ് സീറ്റഡ് ഇൻ സോഷ്യൽ പ്രോബ്ലംസ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഇത്രയാണ് എട്ടാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് വരുന്നത് അതിനകത്ത് മൊത്തത്തിൽ എല്ലാം കൂടി ചേർന്നു കൊണ്ട് ഒരു എട്ട് സ്കോറിൻ്റെ ചോദ്യം ഉണ്ടാകാൻ കഴിയും അതിവിടെ സ്വാഭാവികമായിട്ടും പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ മനുഷ്യ നിർമ്മിതവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് പരി പ്രതിരോധിക്കേണ്ടി വരിക എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അതിലെ സാമൂഹിക ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ അത്തരം ചോദ്യങ്ങളുണ്ടാകും അടുത്ത ഒരു മാർക്കിൻ്റേത് മുതൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഇതിനകത്തുനിന്ന് വരാൻ സാധ്യത ഉള്ളതാണ് അടുത്ത അധ്യായം ചാപ്റ്റർ നയൻ ഇൻട്രോഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായം തന്നെയാണ് കാരണം നമ്മുടെ ഉപരിപഠനത്തിനൊക്കെ പോകുമ്പോൾ തിയറീസ് എന്ന് പറഞ്ഞ് വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് അവിടെ മൂന്ന് സാമൂഹ്യ പശ്ചാത്തയ സാമൂഹ്യ ശാസ്ത്രന്മാരെ കുറിച്ചാണ് നാം പഠിക്കുന്നത് കാൾമാത്സ് മാത്സോബ് എമിൽ ദുർഖീം ഈ മൂന്ന് പേരെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് അവിടെ കണ്ടസ്റ്റ് ഓഫ് സോഷ്യോളജി സോഷ്യോളജി ഈസ് സംസ് കാൾഡ് ചൈൽഡ് ഓഫ് ദ ഏജ് ഓഫ് റെവല്യൂഷൻ ദിസ് ഈസ് ബിക്കോസ് ത്രീ റവല്യൂഷൻസ് പേവ് വേ ഫോർ ദി എമർജൻസ് ഓഫ് സോഷ്യോളജി ഫസ്റ്റ് വൺ ദി എൻലൈറ്റ്മെന്റ് ഓർ സയൻറ്റിഫിക് റവല്യൂഷൻ സെക്കൻഡ് വൺ ദ ഫ്രഞ്ച് റവല്യൂഷൻ തേർഡ് വൺ ദി ഇ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈ മൂന്ന് വിപ്ലവത്തെക്കുറിച്ചും നമ്മൾ വിശദമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെയാണ് സമൂഹശാസ്ത്രത്തെ സോഷ്യോളജിയെ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ വിപ്ലവ എന്ന് സന്ദർഭം ഇവിടെ നമുക്ക് മാർക്സിൻ്റെ കാൾ മാർക്സിൻ്റെ കോൺസെപ്റ്റുകളാണ് ആദ്യം പഠിക്കാൻ വരുന്നത് കാൾ മാർക്സിൻ്റെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ക്ലാസ് വർഗം എന്ന ഭാഗമാണ് കാൾ മാർക്സ് ആർഗ്യൂ ദറ്റ് പീപ്പിൾ ഹു ഹൂക്കുപ്പൈ ദ സെയിം പൊസിഷൻ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് വിൽ ഇവൻച്വലി ഫോം എ ക്ലാസ് ഉൽപാദന പ്രക്രിയയിൽ ഒരേ സ്ഥാനം വഹിക്കുന്നവർ സ്വാഭാവികമായി ഒരു ക്ലാസ്സായി മാറും എന്നിട്ട് അത് കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട് മാക്സ് പറയുന്നു ഉൽപാദന പ്രക്രിയയിൽ പ്രോപ്പർട്ടിയുടെ മൂലധനത്തിൻ്റെ അവകാശികൾ ഉടമകൾ അവരെ വിളിക്കുന്ന പേരായി അദ്ദേഹം മുൻപോട്ടേക്ക് വന്ന ഭൂഷ് എന്നാണ് ഇതിനോടൊപ്പം തന്നെ യാതൊരു തരത്തിലുള്ള മൂലധനവും ഇല്ലാത്ത മനുഷ്യരെ പ്രോലിറ്ററേറ്റ് എന്ന് വിളിക്കുന്നു തൊഴിലാളി എന്ന് കാണുന്നു ഈ രണ്ട് പദങ്ങൾ ടേംസ് ഒന്ന് ഓർത്തിരിക്കുന്നു ഒരു ആശയം ഞാൻ ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ ആൻഡ് ഹാവ് നോട്ട്സ് ചിന്തിക്കേണ്ടതാണ് ഉള്ളവൻ ഇല്ലാത്തവൻ ഉള്ളവനും ഇല്ലാത്തവനും അപ്പോൾ ഉള്ളവൻ ഭൂഷയും ഇല്ലാത്തവൻ പ്രോലിറ്ററേറ്റുമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ക്ലാസ് സ്ട്രഗിൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ കഴിയില്ല അത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് വർഗ വർഗസംഘർഷം എന്നൊക്കെ ഇതിനെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നു മാക്സ് ബിലീവ്ഡ് ദാറ്റ് ക്ലാസ് സ്ട്രഗിൾ വാസ് ദ മേജർ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ചേഞ്ച് ഇൻ സൊസൈറ്റി ഇൻ ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാക്സ് ആൻഡ് ഏംഗിൾസ് പ്രസൻറ്റഡ് ദർ വ്യൂസ് ഇറ്റ്സ് ഓപ്പണിംഗ് ലൈൻസ് ഡിക്ലെയർ ദ ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതർ ടോ എക്സിസ്റ്റിംഗ് സൊസൈറ്റീസ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ ആ സൊസൈറ്റി ഇവാൾവ് ഫ്രം ദ പ്രിമിറ്റീവ് ടു ദ മോഡേൺ ത്രൂ ത്രൊഡിസ്റ്റിങ്ക് ഫേസസ് ഈച്ച് ക്യാരക്ടറൈസ്ഡ് ബൈ പർട്ടിക്കുലർ കൈൻഡ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഒപ്രസർ ആൻഡ് ദി ഒപ്രസ്ഡ് ക്ലാസ് മർദ്ദ ചൂഷകരും ചൂഷിത വർഗം അവിടെ മാത്സ് വിശദമാക്കുന്ന സാറ് മുതലാളിത്തത്തിൽ എപ്പോഴും ഒരു ഉടമസ്ഥാഘോഷം കൈയാളുന്ന ഒരു വിഭാഗം അതോടൊപ്പം തന്നെ മറ്റുപാധികളൊന്നുമില്ലാതെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ഈ ഒരു ആശയങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്നു അതോടൊപ്പം തന്നെ മൂലധനം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങിയ മാത്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് വരുന്ന ഭാഗങ്ങളിൽ കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തായി നമ്മൾ കാണുന്നത് ഇമായിൽ ദുഖീമിനെ കുറിച്ചാണ് ഇമായും ദുഖീം ഫാദർ ഓഫ് സോഷ്യോളജി ആസ് എ ഫോമൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യ ക്ലാസ്സുകളിലൊക്കെ അഗസ് കോംത് വാസ് ടേം ആസ് ദി ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ പിതാവ് അഗസ് കോംത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു വിഷയം എന്ന നിലയിൽ പഠന വിഷയമെന്ന നിലയിൽ ഒരു ഫോമൽ ഡിസിപ്ലിൻ എന്ന നിലയിൽ സോഷ്യോളജിയുടെ പിതാവാരായ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ദുർഘര്യമാണ് അത് വളരെ ഗൗരവത്തിൽ ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നീങ്ങാമെന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മതത്തെക്കുറിച്ചുള്ളൊരു പുസ്തകം മതത്തെ സെക്കുലറായി നിന്നുകൊണ്ട് അതായത് ഒരു സോഷ്യോളജിസ്റ്റായി നിന്നുകൊണ്ട് മതങ്ങളെ മതങ്ങളുടെ പ്രത്യേകതകളെയും പഠിച്ചു അതിനകത്ത് വൈകാരികമായ അടുപ്പമോ വിരോധമോ ഒന്നും തോന്നിക്കാതെ അദ്ദേഹം പഠിച്ചൊരു പുസ്തകമാണ് ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി റിലീജൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് ഈ പുസ്തകത്തെ കാണാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ പേര് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ് സമൂഹത്തിലെ തൊഴിൽ വിഭജനം എന്നുള്ളതാണ് അതിൽ അദ്ദേഹം പല രീതിയിൽ സമൂഹത്തെ നോക്കി കാണാൻ ശ്രമിച്ചു അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂയിസൈഡിനെ കുറിച്ച് പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിരീക്ഷണങ്ങൾ നൽകിയ ആളാണ് ഇമാൽ ദുഖീം എന്ന് പറയുന്നത് സൂയിസൈഡ് സൂയിസൈഡിനെ കുറിച്ച് പഠിച്ചത് അദ്ദേഹം ഒരു എംപരിക്കൽ ഡേറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എംപരിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം നടത്തിയത് അനുഭവസിദ്ധമായ നിരീക്ഷണങ്ങളിലൂടെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ശരിയായ രീതിയിൽ ഉപയോഗിച്ച ആളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും എന്താ പറഞ്ഞത് ഈ ആത്മഹത്യ അത്യന്തികമായി സംഭവിക്കുന്ന ഒരു വ്യക്തിയിലാണെങ്കിലും ആത്മഹത്യക്ക് കാരണം സാമൂഹികമാണ് എന്ന് അദ്ദേഹം പറയണം തുടർച്ചയായിട്ടും പിന്നീട് അദ്ദേഹം തന്നിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് ഡിവിഷൻ ഓഫ് ലേബർ ആ പുസ്തകത്തിൻ്റെ പേരും അത് തന്നെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു സാറിന കുറേ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി ഫസ്റ്റ് ബുക്ക് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി ഡർക്കീം ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് മതേഡ് ഓഫ് അനാലിസിസ് ടു എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ ഓഫ് സൊസൈറ്റി ഫ്രം പ്രിമിറ്റീവ് ടു ദി മോഡേൺ ഹി ക്ലാസിഫൈഡ് എ സൊസൈറ്റി ബൈ ദ നേച്ചർ ഓഫ് സോഷ്യൽ സോളിഡാരിറ്റി വിച്ച് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി ഹി ആർഗ്യൂഡ് ദാറ്റ് എ പ്രിമിറ്റീവ് സൊസൈറ്റി വാസ് ഓർഗനൈസ് ഇൻ മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് മോഡേൺ സൊസൈറ്റി ഇസ് ആർഗനൈസ്ഡ് ബൈ ഓർഗാനിക് സോളിഡാരിറ്റി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൊഴിൽ വിഭജനം സമൂഹത്തിൽ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നത് വ്യവസായപൂർവ്വകാലം മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള സമൂഹത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് ഉള്ള ഒരു വിവരണമാണ് വിശദീകരണമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് അതത് സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ഐക്യദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സമൂഹത്തെ വിഭജിച്ച് കണ്ടത് വ്യവസായപൂർവ്വ സമൂഹം യാന്ത്രിക ഐക്യദാർഢ്യത്തിൻ്റെയും ആധുനിക സമൂഹം ജൈവ ഐക്യദാർഢ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സംഘടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അദ്ദേഹം വാദിക്കുന്നു യാന്ത്രിക ഐക്യം എന്ന് പറയുമ്പോൾ അവിടെ സിമിലാരിറ്റി ഓർ ഹോമോജിനിറ്റി ഐക്യതകളുടെ സമാനതകളുടെ ഐക്യ ഐക്യദാർഢ്യമാണത് അവിടെ ഒരു സ്മാൾ പോപ്പുലേഷൻ ഒരു ലളിത സമൂഹമാണ് അല്ലെങ്കിൽ ചെറിയ ഒരു ജനവിഭാഗമാണ് അവർ സെൽഫ് സഫിഷ്യൻറ്റ് ഗ്രൂപ്പ്സാണ് അവർ റിപ്രസീവ് ലോസാണ് അവർ യൂസ് ചെയ്യുന്നത് നേരെ മറുഭാഗത്ത് ഓർഗാനിക് സോഡാരിറ്റിയിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നത് ഡിഫറൻസസ് ഓർ ഹെട്രോജിനിറ്റി ലാർജ് പോപ്പുലേഷൻ ഇൻ്റർഡിപ്പെൻഡൻസ് റസ്റ്റിറ്റ്യൂട്ടീവ് ലോസ് ഇങ്ങനെ പട്ടികവൽക്കരിച്ചാൽ നമുക്ക് കുറേ കൂടെ എളുപ്പം മാർഗ്ഗം നേടിയെടുക്കുവാനും സാധിക്കും അടുത്തായി നമ്മൾ കാണുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രസി മാക്സ് വെയിബർ പാഠപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും പരീക്ഷാ ഓറിയൻറ്റഡായി നമ്മൾ നീങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാക്സ് വെയ്ബറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രസി

സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് മാർക്സ് വേബർ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം ഉണ്ടാകും അതിനകത്ത് സ്ഥാനങ്ങൾക്കൊരു ശ്രേണീകരണം ഉണ്ടാകും പ്രമാണ ബന്ധിതമായിരിക്കും നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അതുണ്ടാകുക ഓഫീസ് മാനേജ്മെൻറ്റ് ഉണ്ടാകും പെരുമാറ്റ പെരുമാറ്റച്ചട്ടങ്ങളുണ്ടാകും ഇവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥ വൃന്ദമായി മാറുന്നത് ഈ സവിശേഷതകൾ ചൂണ്ടിക്കാണിച്ചത് മാക്സ് വേബറാണ് ഇവിടെ നമുക്കൊരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം ചിലപ്പോൾ എട്ട് സ്കോറിൻ്റെ ചോദ്യമായി വരുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും കഴിഞ്ഞുവെന്ന് നമുക്ക് കാണാൻ കഴിയും പരീക്ഷാ സംബന്ധമായി നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് പത്താമത്തെ അധ്യായത്തിൽ ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞന്മാർ എൽ കെ അനന്തകൃഷ്ണ അയ്യരെയും ശരത്ചന്ദ്ര റോയയുമാണ് ആദ്യമായിട്ട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രചോദനമാവുകയും ചെയ്ത പ്രധാനികളാണ് എൽ കെ അനന്തകൃഷ്ണ അയ്യരും ശരത്ചന്ദ്ര റോയിയും അവിടെ അതിന് അവരുടെ ഒരു കാലഘട്ടത്തിന് ശേഷം ജി എസ് ഗുരേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സോഷ്യോളജി ഇൻ ഇന്ത്യ സോഷ്യോളജി എന്ന വായനയ്ക്ക് മാത്രം നിൽക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി വെച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പഠന വിഷയം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് സ്ഥാപിതമായ രീതിയിലാണ് സോഷ്യോളജി സമൂഹത്തെക്കുറിച്ച് പഠിക്കേണ്ടത് എന്ന് വരുത്തി തീർത്ത ഒരാൾ കൂടിയാണ് ജി എസ് ഗുരേ എന്ന് പറയുന്നത് അദ്ദേഹം സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ എന്ന ജേണലിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ൗണ്ടറാണ് അതിനു മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു ഈ സോഷ്യോളജിപ്പിൽ ബുള്ളറ്റിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതിന് ഉത്തരം ക്ലാസ് ആൻഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യൻ ജാതി സമ്പ്രദായത്തെക്കുറിച്ചും വർഗ സമ്പ്രദായത്തെക്കുറിച്ചും ആദ്യമായി ഗൗരവമേറിയ പഠനം നടത്തിയ ആളാണ് ജി എസ് ഗുരേ എന്ന് പറയുന്ന ഇന്ത്യൻ സോഷ്യോളജിസ് ഗുരേ ജാതിയുടെ സവിശേഷതകളായിട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സെഗ്മെൻറ്റൽ ഡിവിഷൻ ഹെറാർക്കൽ ഡിവിഷൻ കാസ്റ്റ് ഇൻവോൾവ് റെസ്ട്രിക്ഷൻ ഓൺ സോഷ്യൽ ഇൻട്രാക്ഷൻ ഡിഫറൻഷ്യൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഫോർ ഡിഫറെൻറ്റ് കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ചോയ്സ് ഓഫ് ഓക്കുപേഷൻ റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ് അത് നമുക്ക് എൻഡോഗ്യാമി എന്നുള്ളതിലാണ് അവിടെ സമൂഹത്തെ പല ഘണ്ണങ്ങളായിട്ട് വിഭജിച്ചിരിക്കുകയാണ് ജാതി ശ്രേണീബന്ധം ഹൈറാർക്ക ശ്രേണീബന്ധമായൊരു വിഭജനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇവിടെ സമൂഹമായ പരസ്പര പ്രവർത്തനത്തിന് മേലുള്ള നിയന്ത്രണങ്ങൾ ധാരാളമുണ്ട് വ്യത്യസ്തമായ അവകാശങ്ങളും കടമകളും നിർവഹിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള തൊഴിലൊക്കെ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ചാതുർവർണ്യമൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ആ സ്ഥലത്ത് തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയന്ത്രണം പോലും അവിടെ ഉണ്ടായിരുന്നല്ലോ ധാരാളം നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വിവാഹത്തിന് മേലുള്ള നിയന്ത്രണങ്ങളുണ്ടായിരുന്നു അത് സ്വഗണ വിവാഹം ഭേർഗണ വിവാഹം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവന്നിരുന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാം സവിശേഷ ജാതിയുടെ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ശ്രദ്ധിച്ചോളൂ ഇവിടെ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു ദർശനം ഒരു ഫിലോസഫി എന്ന് പറയുന്നത് പൊല്യൂഷൻ പ്യൂരിറ്റിയാണ് ശുദ്ധാശുദ്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കണ്ഠവിപരം ശ്രേണീബദ്ധമായ വിഭജനം സാമൂഹ്യ പരസ്പര പ്രവർത്തനത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾ നിൽക്കുന്നത് വ്യത്യസ്ത അവകാശങ്ങളും കടമകളും കൊടുത്തിരിക്കുന്നത് തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള നിയന്ത്രണം ഉണ്ടാക്കിയിരിക്കുന്നത് വിവാഹത്തിനുള്ള നിയന്ത്രണങ്ങൾ ചിലതൊക്കെ ശുദ്ധമാണെന്നും ചിലതൊക്കെ അശുദ്ധമാണെന്നും ആദ്യം പ്രഖ്യാപിക്കുകയും പിന്നീട് അതിനനുസരിച്ച് അതിപ്പോഴും ചിലരുടെ മനസ്സുകളിൽ നിലനിൽക്കുന്നു എട്ട് സ്കോറിൻ്റെ ഒരു ചോദ്യമായി വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് സാറിടയ്ക്ക് പറഞ്ഞു ആനുഷംഗികമായി പറഞ്ഞു പോയ ജാതിയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ജാതിയോടൊപ്പം ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകതയായി മുഴച്ചു നിൽക്കുന്ന ഒക്കെ ചേർത്ത് എഴുതുമ്പോഴാണ് അത്തരത്തിലൊന്ന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാ സാധിക്കുന്നത് ഡി പി മുഖർജി അടുത്ത ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ് ഡി പി മുഖർജി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ഈസ് ബേസിക്കലി ഓറിയൻറ്റഡ് ടുവേഡ്സ് ഗ്രൂപ്പ് സെക്ട് ഓർ കാസ്റ്റ് എന്ന് കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് ഹീ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മാർക്സിസം ഒരു സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് കാഴ്ച മാർക്സിൻ കാഴ്ചപ്പാടുള്ള ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാന കോൺസെപ്റ്റുകൾ ട്രഡീഷൻ ആൻഡ് ചേഞ്ച് പാരമ്പര്യവും മാറ്റവും എന്നുള്ളതാണ് ആ പാരമ്പര്യവും മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു പുതിയ മനോഹരമായ ഒരു പദം കൂടി അദ്ദേഹം ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് ലിവിങ് ട്രഡീഷൻ ജൈവ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ചിലരൊക്കെ പറയാൻ ശ്രമിക്കുന്നത് പാരമ്പര്യത്തിനനുസൃതമായി നമ്മൾ ജീവിക്കണം ഇന്നലകളെ പോലെ നമ്മൾ ഇന്നും ജീവിക്കണമെന്ന് പറയുന്നതിന് തുല്യമാണത് പക്ഷേ ഡി പി മുഖർജിയെ പോലെയുള്ള സോഷ്യോളജിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്ന എന്താ ട്രഡീഷൻ എന്ന് പറയുന്നത് ഇന്നലെയോ ഇന്നലെ സംഭവിച്ചു തീർന്ന ഒന്നല്ല മറിച്ച് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ട്രഡീഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു സമൂഹത്തിൻ്റെയും പാരമ്പര്യം എന്ന് പറയുന്നത് പണ്ടെങ്ങോ ഉണ്ടാക്കി വെച്ച പൂർണ്ണമായ ഒന്നല്ല മറിച്ച് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ട്രഡീഷനിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വേഷവിധാനങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് സമീപനങ്ങളിൽ മാറ്റം ഉണ്ടാകും സോ ലിവിങ് ട്രഡീഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് പരീക്ഷയ്ക്ക് രണ്ട് സ്കോറായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ് ട്രഡീഷൻ്റെ അർത്ഥം തന്നെ ട്രാൻസ്മിറ്റ് എന്നാണ് പറയുന്നത് ഒരു തലമുറയിൽ നിന്നും അടുത്ത ട്രാൻസ് ഇറ്റ് ഈസ് ട്രാൻസ്മിഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എങ്കിലെ ട്രഡീഷൻ ജീവനോടെ ജൈവമായി നില നിലനിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇല്ലെങ്കിൽ അത് മൃതമായ മാറുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ട്രഡീഷനിലെ അദ്ദേഹം മൂന്ന് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നുണ്ട് പലപ്പോഴും തെറ്റായി ധരിച്ചു പോകാൻ സാധ്യത വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാധനമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത് ശ്രുതി സ്മൃതി അനുഭവം ശ്രുതി എന്താണ് ശ്രുതി എന്ന് പറയുന്നത് വേദങ്ങളാണ് ഒരു ഒരു കാലഘട്ടത്തിൽ ഈ വേദങ്ങൾ എന്ന് പറയുന്ന നാല് വേദങ്ങൾ ആ നാല് വേദങ്ങൾ കേട്ട് മാത്രമേ പഠിക്കാൻ പറ്റുമായിരുന്നുള്ളൂ ഗുരുനാഥൻ്റെ കാൽപാദത്തിൽ ചെന്നിട്ട് ആചാര്യൻ്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് അത് ഉപനിഷത്ത് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ചെന്നിരുന്നുകൊണ്ട് അത് കേട്ടുപഠിക്കണം ചൊല്ലിപ്പടിക്കണം അക്ഷരലക്ഷം ഉരുക്കഴിക്കുക എന്നൊക്കെ പറയാം അപ്പം കേൾവിയിലൂടെ മാത്രം പാരമ്പര്യം നൽകപ്പെട്ടിരുന്നതായിരുന്നു വേദങ്ങളിലൂടെ എങ്കിൽ അതിനകത്ത് കുട്ടിച്ചേർക്കലുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലങ്ങളുള്ള ഒരാൾ ഒരു ദിവസം ഇരുന്ന് എഴുതിയതൊന്നുമല്ലാത ശ്രുതി എന്നതിനെ പറയുമ്പോൾ സ്മൃതി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുണ്ടായിരുന്ന സാമൂഹ്യ നിയന്ത്രണങ്ങളുടെ നിയമങ്ങളായിരുന്നു സ്മൃതി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് യജ്ഞവൽക്കേ സ്മൃതി മനുസ്മൃതി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അവതരിപ്പിക്കാതിരുന്ന ഒന്നാണ് മനുസ്മൃതി എന്നൊക്കെ പറയുന്നത് മൂന്നാമത് ഈ ശ ശ്രുതിയിലൂടെയും സ്മൃതിയിലൂടെയും വളർന്നു വരുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ പാരമ്പര്യത്തെ മാറ്റിമറിക്കുന്നുണ്ട് ഇതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ശ്രുതി സ്മൃതി അനുഭവ എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ എ ആർ ദേശായി ആണ് ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞരിലടുത്ത പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തി എ ആർ ദേശായി അല്ലെങ്കിൽ മാർക്സിസ്റ്റിൻ്റെ സ്വാധീനം വളരെയധികം പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ഈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നുള്ളതാണ് മുതലാളിത്ത ഭരണകൂടത്തിൻ്റെ ന്യൂനതകളെക്കുറിച്ച് സങ്കല്പനങ്ങളെക്കുറിച്ചും എ ആർ ദേശായി വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ചോദ്യം കൂടിയാണിത് ദ യുണീക് ഫീച്ചേഴ്സ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു എ ആർ ദേശായി ആർ ദ വെൽഫെയർ സ്റ്റേറ്റ് ഈസ് എ പോസിറ്റീവ് സ്റ്റേറ്റ് വിച്ച് യൂസസ് കൺസിഡറബിൾ പവർ ടു ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് സോഷ്യൽ പോളിസീസ് ടു ബെറ്റർ സൊസൈറ്റീസ് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെൽഫെയർ സ്റ്റേറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഇതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ വരുന്നതാണ് ദെൻ എ വെൽഫെയർ സ്റ്റേറ്റ് ഈസ് ബേസ്ഡ് ഓൺ മിക്സഡ് എക്കോണമി ഇത് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തിയും ഇരിക്കുന്നു എന്നുള്ളതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് എം എൻ ശ്രീനിവാസൻ എം എൻ ശ്രീനിവാസ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മാത്രം നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണ് റിലിജൻ ആൻഡ് സൊസൈറ്റി എമിങ് ദ കൂഗ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ കൂർഗ് എന്ന വിഭാഗത്തിൻ്റെ ഇടയിലെ മതവും സമൂഹവും എന്നതിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു നടത്തിയ ഒരു രചനയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഇന്ത്യൻ വില്ലേജസിനെ കുറിച്ചായിരുന്നു വളരെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിരുന്നത് അദ്ദേഹം മൈസൂറിനടുത്തുള്ള ഒരു പ്രദേശത്തൊരു വില്ലേജിനെ കുറിച്ച് പഠിക്കുകയെക്കൊണ്ടേ അദ്ദേഹം രേഖപ്പെടുത്തിയതെല്ലാം ഒരു തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ നഷ്ടപ്പെട്ടു പോയ രേഖകൾക്ക് പകരം അദ്ദേഹം ഓർത്തെടുത്ത് എഴുതിയിട്ട് അതിൻ്റെ പേര് വിട്ടു റിമംബേർഡ് വില്ലേജ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വില്ലേജ് പഠനം ഗ്രാമങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ നമുക്ക് രണ്ട് തലത്തിൽ കാണാൻ കഴിയും ഒന്ന് ഗ്രാമങ്ങളിലെ വംശശാസ്ത്ര ഫീൽഡ് വർക്കിൻ്റെ വിവരണമാണ് ആ ഗ്രാമത്തിലെ വംശം വംശങ്ങൾ ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ അത് പഠിച്ചത് അദ്ദേഹം ഫീൽഡ് വർക്ക് ഉപയോഗപ്പെടുത്തി ആന്ത്രപ്പോളജിക്കാരുടെ ഒരു ടൂളാണ് ഫീൽഡ് വർക്ക് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ സോഷ്യോളജിസ്റ്റും അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സാമൂഹ്യ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇന്ത്യൻ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള ചരിത്രപരവും സങ്കല്പനപരവുമായ ചർച്ചകൾ അദ്ദേഹം നടത്തും അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സമീപനം ഗ്രാമങ്ങളെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതിൻ്റെ ഗ്രാമത്തിൻ്റെ സങ്കല്പനങ്ങളെക്കുറിച്ച് ഒരു ഗ്രാമം എന്തായിരിക്കണം എന്നുള്ള നിർവചനത്തിൽ അതിനെ അദ്ദേഹം പലപ്പോഴും ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി ബ്രിട്ടീഷ് ആന്ധ്രപോളജിസുകളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീനിവാസ് വില്ലേജസിനെ കുറിച്ച് ഗ്രാമങ്ങളെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ വളരെ പ്രധാന കൂടി കാണേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്കൊക്കെ നല്ലോണം സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണത് അവിടെ ശ്രീനിവാസ് വ്യൂഡ് വില്ലേജ് സോഷ്യൽ അനിവാര്യമായത് അനിവാര്യമായിട്ടുള്ള വില്ലേജ് ഹാഡ് എ യൂണിഫൈങ് ഐഡൻറ്റിറ്റി ആൻഡ് ഇറ്റ് വാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ റൂറൽ സോഷ്യൽ ലൈഫ് ഗ്രാമീണ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദ ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റ് ലൈക്ക് ലൂയിസ് ഡിമാണ്ട് ഹെഡ് പെയിൻറ്റഡ് ഇന്ത്യൻ വില്ലേജസ് ആസ് അൺചെയ്ഞ്ചിങ് സെൽഫ് സഫീഷ്യൻറ്റ് ലിറ്റിൽ റിപ്പബ്ലിക് ചെറു റിപ്പബ്ലിക്കുകളായിട്ടാണ് കണ്ടത് എന്നാൽ ഈ വാദഗതിയെ ശ്രീനിവാസ് ശക്തമായിട്ട് എതിർക്കുകയാണ് ശ്രീനിവാസ് ഒബ്ജെക്റ്റഡ് ദിസ് വ്യൂ ഓഫ് ലൂയിസ് ഡിമാണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിക്കോളൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ വില്ലേജസിൽ ധാരാളമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൺസിഡറബിൾ ചേഞ്ചസ് എന്ന ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇന്ത്യൻ ഗ്രാമങ്ങൾ എപ്പോഴും സ്വയം പര്യാപ്തം എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല അവിടെ പ്രാദേശിക തലത്തിലുള്ള ഉണ്ടായിരുന്നു ചെറു റിപ്പബ്ലിക്കുകളൊന്നും അവനെ വിളിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് നരവംശാസ്ത്രജ്ഞൻ്റെ വാദഗതികളെ തനത് ശൈലിയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എം എൻ ശ്രീനിവാസ് ഏതാണ്ട് നമ്മളെല്ലാ പരീക്ഷാ സംബന്ധമായ വളരെ സാധ്യതയുള്ള മേഖലകൾ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് മാത്രമായി നിങ്ങൾ പഠിക്കാൻ പാടില്ല കാരണം നിങ്ങളുടെ ഇനി മുമ്പോട്ടേക്കുള്ള പഠനത്തിന് ഒരു പ്ലാറ്റ്ഫോമായി പ്രചോദനമായി മാറാനും ഒരു പക്ഷേ നിങ്ങളുടെ അറിവുകൾക്ക് കുറേ കൂടി ആഴവും പരപ്പും ഉണ്ടാക്കുവാൻ ഈ രണ്ട് പാഠഭാഗങ്ങളും നിങ്ങളെ സഹായിക്കും വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിൻ്റെയും ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിൻ്റെയും പാഠഭാഗം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആഴത്തിലുള്ള വായനയും അതിന്മേൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഈ കഴിഞ്ഞ നാല് എപ്പിസോഡുകൾ നിങ്ങളുടെ കുറേ കൂടി ആത്മവിശ്വാസം ഉണ്ടാക്കി കാണും എന്ന് ഞങ്ങൾ കരുതുകയാണ് തീർച്ചയായും അതിലേക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ചുരുങ്ങിയ രീതിയിൽ നാല് എപ്പിസോഡുകളായി ഒന്നാം വർഷ പാഠഭാഗങ്ങളെ ഒരുക്കിയിരിക്കുന്നത് എല്ലാം വീണ്ടും ആവർത്തിച്ച് കേൾക്കുകയും ആലോചിക്കുകയും പാഠപുസ്തകങ്ങളുമായി താരതമ്യം ചെയ്ത് പരീക്ഷയെ അഭിമാനത്തോടുകൂടി നേരിടുകയും ചെയ്യുക എല്ലാവിധ ഭാഗങ്ങളും സന്തോഷകരമായ വിജയം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു നമസ്കാരം വിജയാശംസകൾ